എല്ലാ കൂട്ടുകാർക്കും വൺ സേ ബിഗിനറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2007 മുതൽ 2017 വരെ 45 എൽഡി ക്ലർക്ക് പരീക്ഷകളിലായി ചോദിച്ച ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതേ രീതിയിൽ, അതായത് 45 എൽഡിസി പരീക്ഷകളെ ആസ്പദമാക്കി തയ്യാറാക്കിയ മറ്റ് വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൂടാതെ തന്നെ 45 എൽഡിസി എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ചാനലുണ്ട്, അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? ഉത്തരം ഗോവ. മിസോറാമിൻ്റെ തലസ്ഥാനം ഏതാണ്? മിസോറാമിൻ്റെ തലസ്ഥാനം ഏതാണ്? ഉത്തരം ഐസ്വാൾ. ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം? ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം. ഉത്തരം കുച്ചിപ്പുടി. പഞ്ചായത്തി രാജ് ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം? പഞ്ചായത്തി രാജ് ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം. ഉത്തരം രാജസ്ഥാൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തീരപ്രദേശം ഇല്ലാത്ത സംസ്ഥാനം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തീരപ്രദേശം ഇല്ലാത്ത സംസ്ഥാനം ഏത്? ഓപ്ഷനുകൾ വായിക്കാം. ഓപ്ഷൻ എ ഛത്തീസ്ഗഡ്, ബി കേരളം, സി ഗുജറാത്ത്, ഡി ഒറീസ. ഓപ്ഷനുകൾ ഒന്നുകൂടെ വായിക്കാം. എ ഛത്തീസ്ഗഡ്, ബി കേരളം, സി ഗുജറാത്ത്, ഡി ഒറീസ. ഉത്തരം എ ഛത്തീസ്ഗഡ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സാരാനാഥ സ്തൂപത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ്. ഇത് ഏത് സംസ്ഥാനത്താണ് ഉള്ളത്? ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സാരാനാഥ സ്തൂപത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ്. ഇത് ഏത് സംസ്ഥാനത്താണ് ഉള്ളത്? ഉത്തരം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഏത് സംസ്ഥാനത്തു നിന്നുള്ള ആളാണ്? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഏത് സംസ്ഥാനത്തു നിന്നുള്ള ആളാണ്? ഉത്തരം തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്ത സ്ഥലം? ഇന്ത്യയിൽ ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്ത സ്ഥലം? ഉത്തരം കൽക്കട്ട. ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം? ഉത്തരം ബീഹാർ. സംഗീത ഉപകരണങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ ഒരു പട്ടണം ഏതാണ്? സംഗീത ഉപകരണങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ ഒരു പട്ടണം? ഉത്തരം തഞ്ചാവൂർ. ബുദ്ധമത കേന്ദ്രമായ സാഞ്ചി ഏത് സംസ്ഥാനത്താണ്? ബുദ്ധമത കേന്ദ്രമായ സാഞ്ചി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മധ്യപ്രദേശ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യത്ത് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്ന സെക്യൂരിറ്റി പ്രസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യത്ത് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്ന സെക്യൂരിറ്റി പ്രസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷനുകൾ വായിക്കാം. എ ഡൽഹി, ബി നാസിക്ക്, സി സൽബോനി, ഡി ദേവാസ്. ഓപ്ഷനുകൾ ഒന്നുകൂടെ വായിക്കാം. എ ഡൽഹി, ബി നാസിക്ക്, സി സൽബോണി, ഡി ദേവാസ്. ഉത്തരം എ ഡൽഹി. ആഗാഖാൻ കൊട്ടാരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആഗാഖാൻ കൊട്ടാരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പൂനെ. ഇന്ത്യൻ മിലിട്ടറി അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഇന്ത്യൻ മിലിട്ടറി അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉത്തരം ഡെറാഡൂൺ. ഭാരത സേവാശ്രമ സംഘത്തിൻ്റെ ആസ്ഥാനം? ഭാരത സേവാശ്രമ സംഘത്തിൻ്റെ ആസ്ഥാനം? ഉത്തരം കൽക്കട്ട. ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക ഭാഷ? ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക ഭാഷ. ഉത്തരം ഉറുദു. ഇന്ത്യയിലെ ഹൈടെക് സിറ്റി? ഇന്ത്യയിലെ ഹൈടെക് സിറ്റി. ഉത്തരം ഹൈദരാബാദ്. ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ആസ്ഥാനം? ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ആസ്ഥാനം? ഉത്തരം ഗ്വാളിയർ. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉത്തരം ചെന്നൈ. ഇന്ത്യയിലെ ആദ്യത്തെ അണുവൈദ്യുത നിലയം എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണുവൈദ്യുത നിലയം എവിടെയാണ്? ഉത്തരം താരാപൂർ. തമിഴ്നാടിൻ്റെ നെല്ലറ ഏത്? തമിഴ്നാടിൻ്റെ നെല്ലറ ഏത്? ഉത്തരം തഞ്ചാവൂർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം പശ്ചിമബംഗാൾ. തമിഴ്നാട്ടിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി ആര്? തമിഴ്നാട്ടിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി ആര്?
ഉത്തരം ജാനകി രാമചന്ദ്രൻ ഇന്ത്യയിലെ ആദ്യ അച്ചടി യന്ത്രം സ്ഥാപിക്കപ്പെട്ടത് എവിടെ ഇന്ത്യയിലെ ആദ്യ അച്ചടി യന്ത്രം സ്ഥാപിക്കപ്പെട്ടത് എവിടെ ഉത്തരം ഗോവ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ബാംഗ്ലൂർ അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് ഉത്തരം മഹാരാഷ്ട്ര പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തരം ഡൽഹി ഇന്ത്യയിലെ ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം ഇന്ത്യയിലെ ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം ഉത്തരം അരുണാചൽ പ്രദേശ് സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ബനാവാലി ഏത് സംസ്ഥാനത്താണ് സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ബനാവാലി ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഹരിയാന 90% പ്രദേശം വനഭൂമിയായ ഇന്ത്യയിലെ പ്രദേശം 90% പ്രദേശം വനഭൂമിയായ ഇന്ത്യയിലെ പ്രദേശം ഉത്തരം ആൻഡമാൻ നിക്കോബാർ ഇന്ത്യയിൽ ആധുനിക ഉരുക്കു വ്യവസായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 1870 സ്ഥാപിതമായ ഉരുക്കു വ്യവസായശാല എവിടെ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിൽ ആധുനിക ഉരുക്കു വ്യവസായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 1870 സ്ഥാപിതമായ ഉരുക്കു വ്യവസായശാല എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം കുൾട്ടി ജാലിയൻവാലാബാഗ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ജാലിയൻവാലാബാഗ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഉത്തരം പഞ്ചാബ് അന്ത്യോദയ പദ്ധതി ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം അന്ത്യോദയ പദ്ധതി ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരം രാജസ്ഥാൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏത് ഓപ്ഷനുകൾ വായിക്കാം എ പോണ്ടിച്ചേരി ബി ചണ്ഡീഗഡ് സി ഗോവ ഡി ലക്ഷദ്വീപ് ഓപ്ഷനുകൾ ഒന്നുകൂടെ വായിക്കാം എ പോണ്ടിച്ചേരി ബി ചണ്ഡീഗഡ് സി ഗോവ ഡി ലക്ഷദ്വീപ് ഉത്തരം ഓപ്ഷൻ സി ഗോവ ഇന്ത്യയിൽ നഗരവാസികൾ കൂടുതലുള്ള സംസ്ഥാനം ഇന്ത്യയിൽ നഗരവാസികൾ കൂടുതലുള്ള സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്ര ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ് ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ് ഉത്തരം തമിഴ്നാട് ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് ഉത്തരം ബംഗ്ലാദേശ് ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ ഏത് ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ ഏത് ഉത്തരം തമിഴ് ഇന്ത്യയിൽ ആദ്യ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെ ഇന്ത്യയിൽ ആദ്യ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെ ഉത്തരം ആന്ധ്രാപ്രദേശ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഗുജറാത്ത് ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഹൈദരാബാദ് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഒഡീഷ ഗാന്ധിജിയുടെ അന്ത്യവിശ്രമസ്ഥലം ഗാന്ധിജിയുടെ അന്ത്യവിശ്രമസ്ഥലം ഉത്തരം രാജ്ഘട്ട് ഏഴ് ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏഴ് ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം മുംബൈ ഋഷികേശ് ഏത് സംസ്ഥാനത്താണ് ഋഷികേശ് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഉത്തരാഖണ്ഡ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മുഖ്യമന്ത്രിയുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മുഖ്യമന്ത്രിയുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത് ഓപ്ഷനുകൾ വായിക്കാം എ ചണ്ഡീഗഡ് ബി പോണ്ടിച്ചേരി സി ആൻഡമാൻ നിക്കോബാർ ഡി ഒരിടത്തുമില്ല ഓപ്ഷനുകൾ ഒന്നുകൂടെ വായിക്കാം എ ചണ്ഡീഗഡ് ബി പോണ്ടിച്ചേരി സി ആൻഡമാൻ നിക്കോബാർ ഡി ഒരിടത്തുമില്ല ഉത്തരം ഓപ്ഷൻ ബി പോണ്ടിച്ചേരി റൌഫ് എവിടുത്തെ നൃത്തരൂപമാണ് റൌഫ് എവിടുത്തെ നൃത്തരൂപമാണ് ഉത്തരം കാശ്മീർ പ്രതിശീർഷ വരുമാനം കൂടിയ സംസ്ഥാനം പ്രതിശീർഷ വരുമാനം കൂടിയ സംസ്ഥാനം ഉത്തരം ഗോവ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രം ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രം ഉത്തരം മുംബൈ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ച സ്ഥലം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ച സ്ഥലം ഉത്തരം മീററ്റ് ഇന്ത്യയിൽ ഏറ്റവും അധികം കപ്പലണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും അധികം കപ്പലണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തരം ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ സ്ഥാപിക്കപ്പെട്ടത് എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ സ്ഥാപിക്കപ്പെട്ടത് എവിടെ ഉത്തരം റിഷ്റ ബിഹു ഏത് സംസ്ഥാനത്തെ കലാരൂപമാണ് ബിഹു ഏത് സംസ്ഥാനത്തെ കലാരൂപമാണ് ഉത്തരം അസം പാകിസ്ഥാനുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം പാകിസ്ഥാനുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം
ഉത്തരം രാജസ്ഥാൻ ഡെറാഡൂൺ ഏത് സംസ്ഥാനത്താണ് ഡെറാഡൂൺ ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഉത്തരാഖണ്ഡ് ഗേറ്റ്‌വേ ഓഫ് ഇന്ത്യ എവിടെയാണ് ഗേറ്റ്‌വേ ഓഫ് ഇന്ത്യ എവിടെയാണ് ഉത്തരം മുംബൈ വിക്ടോറിയ മെമ്മോറിയൽ എന്ന മ്യൂസിയം എവിടെയാണ് വിക്ടോറിയ മെമ്മോറിയൽ എന്ന മ്യൂസിയം എവിടെയാണ് ഉത്തരം കൊൽക്കത്ത വിവരാവകാശ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം വിവരാവകാശ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം ഉത്തരം രാജസ്ഥാൻ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഉത്തരം കവരത്തി ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരം പഞ്ചാബ് നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം കടക്വാസ്ല ഇന്ത്യയിലെ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഇന്ത്യയിലെ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഉത്തരം നാഗ്പൂർ ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് ഉത്തരം ബീഹാർ കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏത് ഓപ്ഷനുകൾ വായിക്കാം എ കർണാടകം ബി തമിഴ്നാട് സി കേരളം ഡി ആന്ധ്രാപ്രദേശ് ഓപ്ഷനുകൾ ഒന്നുകൂടെ വായിക്കാം എ കർണാടകം ബി തമിഴ്നാട് സി കേരളം ഡി ആന്ധ്രാപ്രദേശ് ഉത്തരം ഡി ആന്ധ്രാപ്രദേശ് വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം എവിടെ സ്ഥിതി ചെയ്യുന്നു വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം അഹമ്മദാബാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം കൂടിയ സ്ഥലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം കൂടിയ സ്ഥലം ഉത്തരം ബോംബെ ടാറ്റ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ടാറ്റ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉത്തരം ജംഷഡ്പൂർ ഇന്ത്യയിലെ റെയിൽവേ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി എവിടെയാണ് ഇന്ത്യയിലെ റെയിൽവേ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി എവിടെയാണ് ഉത്തരം പേരാമ്പൂർ ഛത്രപതി ശിവജി ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു ഛത്രപതി ശിവജി ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം മുംബൈ നാഷണൽ ഡിഫൻസ് കോളേജ് എവിടെയാണ് നാഷണൽ ഡിഫൻസ് കോളേജ് എവിടെയാണ് ഉത്തരം ന്യൂഡൽഹി ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ് ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ് ഉത്തരം മേഘാലയ ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത നഗരം ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത നഗരം ഉത്തരം ചെന്നൈ കേദാർനാഥ് ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് കേദാർനാഥ് ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഉത്തരാഖണ്ഡ് കൂടംകുളം ആണവ നിലയം ഏത് ജില്ലയിലാണ് കൂടംകുളം ആണവ നിലയം ഏത് ജില്ലയിലാണ് ഉത്തരം തിരുനെൽവേലി സിക്കിമിന്റെ തലസ്ഥാനം സിക്കിമിന്റെ തലസ്ഥാനം ഉത്തരം ഗാംഗ്ടോക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തരം മുംബൈ കൈക ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കൈക ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം കർണാടക ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ പ്രധാന ഉപയോക്താവായ സംസ്ഥാനം ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ പ്രധാന ഉപയോക്താവായ സംസ്ഥാനം ഉത്തരം രാജസ്ഥാൻ ബോറാഗുഹ ഏത് സംസ്ഥാനത്താണ് ബോറാഗുഹ ഏത് സംസ്ഥാനത്താണ് ഉത്തരം ആന്ധ്രാപ്രദേശ് ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ലാഹോർ റഷ്യൻ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആണവ നിലയം റഷ്യൻ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആണവ നിലയം ഉത്തരം കൂടംകുളം ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തരം ബാംഗ്ലൂർ ഏത് സംസ്ഥാനത്തിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനത്തിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്ന് അറിയപ്പെടുന്നത് ഉത്തരം വെസ്റ്റ് ബംഗാൾ ജർമ്മനിയുടെ സഹായത്തോടെ നിർമ്മിച്ച റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ഏത് സംസ്ഥാനത്താണ് ജർമ്മനിയുടെ സഹായത്തോടെ നിർമ്മിച്ച റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഒഡീഷ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഉത്തരം ഹിമാചൽ പ്രദേശ് താൽച്ചർ താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് താൽച്ചർ താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഒഡീഷ ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഉത്തരം കേരളം കാസി വിപ്ലവം നടന്ന സംസ്ഥാനം കാസി വിപ്ലവം നടന്ന സംസ്ഥാനം ഉത്തരം മേഘാലയ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഉത്തരം അരുണാചൽ പ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഉത്തരം തമിഴ്നാട് തെലുങ്കാനയുടെ തലസ്ഥാനം
തെലുങ്കാനയുടെ തലസ്ഥാനം. ഉത്തരം ഹൈദരാബാദ്. തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം. തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം. ഉത്തരം ലഡാക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചത്? ഉത്തരം ത്രിപുര. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷനുകൾ വായിക്കാം. എ ഗുജറാത്ത്, ബി രാജസ്ഥാൻ, സി മധ്യപ്രദേശ്, ഡി ഒഡീഷ. ഓപ്ഷനുകൾ ഒന്നുകൂടെ വായിക്കാം. എ ഗുജറാത്ത്, ബി രാജസ്ഥാൻ, സി മധ്യപ്രദേശ്, ഡി ഒഡീഷ. ഉത്തരം ഓപ്ഷൻ ഡി ഒഡീഷ. സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം അഹമ്മദാബാദ്. 1961 വിദേശികളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിലെ ഒരു പ്രദേശം. 1961 വിദേശികളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിലെ ഒരു പ്രദേശം. ഉത്തരം ഗോവ. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം അസം. ഇന്ത്യയിലെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഉത്തരം ആന്ധ്രാപ്രദേശ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 1956 നിലവിൽ വന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ 1956 നിലവിൽ വന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷനുകൾ വായിക്കാം. എ ആസാം, ബി ഹിമാചൽ പ്രദേശ്, സി രാജസ്ഥാൻ, ഡി ആന്ധ്രാപ്രദേശ്. ഓപ്ഷനുകൾ ഒന്നുകൂടെ വായിക്കാം. എ ആസാം, ബി ഹിമാചൽ പ്രദേശ്, സി രാജസ്ഥാൻ, ഡി ആന്ധ്രാപ്രദേശ്. ഉത്തരം ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശ്. ഹാൽഡിയ തുറമുഖം ഏത് സംസ്ഥാനത്താണ്? ഹാൽഡിയ തുറമുഖം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം പശ്ചിമബംഗാൾ. ഇന്ത്യയിൽ ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം. ഉത്തരം ബീഹാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഉത്തരം കേരളം. എണ്ണൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. എണ്ണൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം തമിഴ്നാട്. കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഉത്തരം ജാർഖണ്ഡ്. കേത്രി ചെമ്പുകനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കേത്രി ചെമ്പുകനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം രാജസ്ഥാൻ. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം. ഉത്തരം ആൻഡമാൻ നിക്കോബാർ. ഏത് നഗരത്തിനടുത്താണ് സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത്? ഏത് നഗരത്തിനടുത്താണ് സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഭോപ്പാൽ. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഗും. ഏത് സംസ്ഥാനത്താണ് ഈ സ്റ്റേഷൻ? ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഗൂം. ഇത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം പശ്ചിമബംഗാൾ. താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷനുകൾ വായിക്കാം. എ താരാപൂർ മഹാരാഷ്ട്ര, ബി നറോറ ഉത്തർപ്രദേശ്, സി കൽപ്പാക്കം കർണാടക, ഡി കൈഗ കർണാടക. ഓപ്ഷനുകൾ ഒന്നുകൂടെ വായിക്കാം. എ താരാപൂർ മഹാരാഷ്ട്ര, ബി നറോറ ഉത്തർപ്രദേശ്, സി കൽപ്പാക്കം കർണാടക, ടി കൈഗ കർണാടക. ഉത്തരം ഓപ്ഷൻ സി കൽപ്പാക്കം കർണാടക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം. ഉത്തരം പശ്ചിമബംഗാൾ. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം. ഉത്തരം ബംഗളൂരു. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. അപ്പോൾ 45 എൽ ഡി ക്ലർക്ക് പരീക്ഷകളായി ചോദിച്ച ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക.